ഹായ് ഹലോ, ഐ എം നിഷ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലേഡീസ് യൂണിഫോം പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ഇതൊരു മൂന്നളവ് മാത്രം നമ്മൾ എടുത്താൽ മതി, അതനുസരിച്ച് നമുക്ക് യൂണിഫോം പാൻറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. പാൻറ്റൊക്കെ നമുക്കറിയാം വളരെ എളുപ്പത്തിലുള്ളതാണ്. പിന്നെ മെഷർമെൻറ്റ് നമ്മൾ സാധാരണ പാൻറ്റിൻ്റെ അളവെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതേപോലെയൊന്നും നമ്മൾ എടുക്കണ്ട. വേസ്റ്റിൻ്റെയും സീറ്റിൻ്റെയും നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ട അത്രയും മാത്രം അളവ് കൊണ്ട് നമുക്കൊരു യൂണിഫോം പാൻറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം കൂടാതെ കറക്റ്റ് ചെയ്ത് പാൻറ്റ് കട്ട് ചെയ്ത് നമുക്ക് വേറൊന്നും നോക്കാനില്ല. അരിയത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂണിഫോം പാൻറ്റിൻ്റെ തുണി ഏകദേശം നമുക്ക് 1 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പാൻറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. 1 മീറ്ററൊക്കെ കൂടുതലായിരിക്കും, കാരണം ഇപ്പോൾ എല്ലാവർക്കും ആംഗിൾ ലെങ്ത്തൊക്കെ മതി എന്നുള്ളതുകൊണ്ട് തന്നെ 1 മീറ്റർ ധാരാളമാണ്. ഇതിപ്പോൾ 1 മീറ്റർ കൂടുതലുണ്ട് കേട്ടോ. ബാക്കിയുള്ള തുണിയാണത് ഞാൻ നേരത്തെ ഒരെണ്ണം കട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി തുണിയത് തന്നെ കൂടുതൽ, നമുക്ക് 1 മീറ്റർ ഏകദേശം മതിയാവും. ഇത് ഇതിൻ്റെ വീതി എന്ന് വെച്ചാൽ 54 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. 54 to 60 ഇഞ്ച് വീതിയുള്ള തുണി നമുക്ക് പാൻറ്റിൻ്റെ തുണി കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗം ഒരു ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. നമുക്കിത് ഇനി അളവ് നോക്കാം. അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം 28 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ സീറ്റിൻ്റെ വണ്ണം 32. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണം എടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സീറ്റ് എത്രയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ 4 ഭാഗത്തോട് 1 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്താൻ. അപ്പോൾ ഞാനിവിടെ തേരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് നീക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, കാരണം തേര് നമുക്ക് വെട്ടിക്കളയാനുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് 9 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് ക്രോച്ച് ലെങ്ത് ആണ്. അപ്പോൾ ഈ ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ 4 ഭാഗം എത്രയാണ് നോക്കാം. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് ലെങ്ത് കിട്ടിയിരിക്കുന്നത്. 28 ഇഞ്ചിൻ്റെ 4 ഭാഗം 7 ഇഞ്ച്. ആ 7 ഇഞ്ച് താഴേക്ക് ക്രോച്ചിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം 9 ഇഞ്ച് അടയാളപ്പെടുത്തി, അത് തന്നെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയ ശേഷം ഒരു എൽ ഷേപ്പിൽ ആ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ 9 ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 2.5 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തി ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഒരുപാടൊന്ന് നമ്മൾ കുഴിച്ച് വരക്കണ്ട കേട്ടോ. ഈ ക്രോച്ചിൻ്റെ ഭാഗം യു ഷേപ്പിലൊന്ന് വരക്കണ്ട, ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. എനിക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ അത്രയും നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തുന്ന ഭാഗത്തു നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ടേപ്പ് മുകളിലേക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തുക, കാരണം നമുക്ക് പട്ട വരുന്നുണ്ട്, ഒരു 1.25 ഇഞ്ചിൻ്റെ പട്ട വരും. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി അടയാളപ്പെടുത്തിയിട്ട് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് താഴേക്ക് അടയാളപ്പെടുത്തുക. ഇവിടെ ഞാൻ ടേപ്പ് മാത്രം ഉപയോഗിച്ചാണ് കേട്ടോ വരയ്ക്കുന്നത്, കാരണം എൻ്റെ കടയിലാണ് സ്കെയിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്കെയിൽ ഇല്ലെങ്കിലും നമുക്ക് അതനുസരിച്ചൊന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ലെങ്ത്ത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഇനി സീറ്റിൻ്റെ ഭാഗത്ത് എത്രയാണെന്ന് നോക്കാം. ആ സീറ്റിൻ്റെ ഭാഗത്ത് എത്ര വീതി വരുന്നതെന്ന് നോക്കാം. അപ്പം ഇവിടെ ഏകദേശം ഒരു 11.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ 11.5 ഇഞ്ച് എൻ്റെ പകുതി എടുക്കുമ്പോൾ നമുക്ക് 5.75 കിട്ടും. ഈ 5.75 കറക്റ്റായിട്ട് സെൻറ്ററിൽ വരത്തേക്കാണോ ഒന്ന് അടയാളപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ഈ ഇത് ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് സൈഡിൽ നിന്ന് 5.75 വെച്ച് അടയാളപ്പെടുത്തി താഴെ വരെ അടയാളപ്പെടുത്തുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരളവ് ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് പാൻറ്റ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് പാടാണെന്ന് വിചാരിച്ചൊന്നും ഒരിക്കലും ഈ ഒരു ഭാഗം നിങ്ങൾ ഒഴിവാക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സെൻറ്ററിലൊന്ന് നേരെ ഒന്ന് ലൈൻ പോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു 20 ഇഞ്ച് അടയാളപ്പെടുത്തുക. കറക്റ്റ് ആ സെൻറ്ററിൽ നമ്മൾ 5.75 ഇഞ്ച് നീക്കി വരച്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഭാഗത്ത് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത് ഏകദേശം ഈ അരവണ്ണം ഈ സീറ്റ് വണ്ണം ഉള്ള ഒരാളുടെ അളവനുസരിച്ച് ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ വണ്ണം ഒരു 14 ഇഞ്ച് ഏകദേശം വരും. അപ്പോൾ ഈ 14 ഇഞ്ചിൻ്റെ പകുതി 7. അപ്പോൾ നമ്മൾ ഈ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് അടയാളപ്പെടുത്തുമ്പോൾ ആ സെൻറ്റർ ലൈനിൽ നിന്ന് അപ്പുറത്തേക്ക് 3.5 ഇപ്പുറത്തേക്ക് 3.5 അടയാളപ്പെടുത്തുക. അത് കറക്റ്റ് അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ആ ക്രോച്ചിൻ്റെ ഭാഗത്ത് ക്രോച്ച് അടയാളപ്പെടുത്തിയുണ്ടല്ലോ ആ ലെങ്ത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് ചരിച്ച് ഈ രണ്ട് ഭാഗത്തേക്കും മുട്ടിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്കൊന്ന്
ചരിച്ചെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കർവ് ചെയ്ത് തന്നെ ഉള്ളിലേക്കൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. പുറത്തേക്കൊന്നും കർവ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഈ സ്കെയിൽ കാണുമല്ലോ, സ്കെയിലിനൊരു കർവ് ഉണ്ടല്ലോ, ആ ഒരു കർവിൻ്റെ രീതിയിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മളൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് തരുമ്പോൾ ശരിയാവും. സ്കെയിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീലമാകുമ്പോൾ ആണ് നമുക്ക് ബുദ്ധിമുട്ടാതില്ലാണ്ട് ചെയ്യാനായിട്ട്. സ്കെയിലില്ലേലും ചെയ്യാം, വരയ്ക്കാം. അതിനുശേഷം അടിഭാഗം 6 ഇഞ്ച് അടയാളപ്പെടുത്തണം. അപ്പോൾ 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അടയാളപ്പെടുത്തുക. അത് നമ്മൾ ഈ മുട്ടിൻ്റെ ഭാഗത്തു നിന്ന് നേരെ ആ ഭാഗവും തമ്മിൽ അടിഭാഗവും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക, വരച്ച് ജോയിൻറ്റ് ചെയ്യുക. അതിനുശേഷം താഴേക്കൊരു 2.5 ഇഞ്ചും കൂടി 2 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തുക. നമ്മൾ സാധാരണ തുണി കൊണ്ടുള്ള പാൻറ്റൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി വീതിക്ക് മടക്കൊക്കെ കിട്ടാൻ വേണ്ടി കൂടുതൽ എടുക്കാറുണ്ട് തുണി. പക്ഷെ നമുക്ക് പാൻറ്റിൻ്റെ ആയതുകൊണ്ട്, യൂണിഫോം പാൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര 2 ഇഞ്ചൊക്കെ മതിയാവും. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്താം. അപ്പോൾ പോക്കറ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സൈഡ് ഭാഗത്ത്, മുകളിൽ നിന്ന് സൈഡ് ഭാഗത്ത് ഒരു 6.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടെ ഒരു പോയിൻ്റ് കൊടുക്കാം. അതിനുശേഷം സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 1.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ 6.5 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തി താഴേക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് വി ഷേപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഫ്രില്ല് വയ്ക്കും, ആ ഭാഗം ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള തുണിയിൽ കറക്റ്റായിട്ട് നിവർത്തി, കറക്റ്റ് രണ്ട് സൈഡിലും തുണി വരത്തൊക്കെ വേണം. കൂടുതൽ വേണ്ടത് നമ്മൾ ക്രോച്ചിൻ്റെ ഏരിയയിലാണ്. അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ, പക്ഷേ രണ്ട് വശവും തുണി വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് നിവർത്തി, ഒരു ചുളിവില്ലാണ്ട് നമ്മൾ മുകളിൽ ആദ്യം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തത് ഇടുക. അതിനുശേഷം നമ്മൾ പിന്നു വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും നല്ല കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി പിന്നു വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ വേസ്റ്റിൻ്റെ ഭാഗത്ത് അളവടയാളപ്പെടുത്താം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ആ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടില്ലേ, ആ ഭാഗത്ത് നിന്ന് ക്രോച്ചിൻ്റെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് മുകളിലായിട്ട് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ ഇത് അത്യാവശ്യം കേട്ടോ. ഞാൻ പല ആൾക്കാരുടെയും വീഡിയോ കാണുമ്പോൾ കാണുന്നുണ്ട് കറക്റ്റ് ഈ ഒരു പോർഷനില്ല, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ കയറി ഇറങ്ങി പോകാതിരിക്കാനൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ ഒരു അളവ്. 2 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ ആ വേസ്റ്റിൻ്റെ ഭാഗം മുകളിലേക്ക് തീർച്ചയായിട്ടും അടയാളപ്പെടുത്തിയിരിക്കണം. അത് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗത്താണ് നമുക്ക് വേണ്ടത്. 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ സൈഡിലേക്ക് പോകാം. പോക്കറ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് ആ ഭാഗത്ത് നമ്മൾ പോക്കറ്റ് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, ആ ഭാഗം ആ കട്ട് ചെയ്തെന്ന് നീക്കി നേരെ തന്നെ അടയാളപ്പെടുത്തുക. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഒരിക്കലും അടയാളപ്പെടുത്തരുത്. നമുക്ക് ഈ പോർഷൻ വേണ്ടതാണ്, അത് നേരത്തെ കട്ട് ചെയ്തുകൊണ്ടാണ് കൺഫ്യൂഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താലും മതി. രണ്ട് ഭാഗവും കട്ട് ചെയ്ത ശേഷം നമ്മൾ പോക്കറ്റ് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ആ പോക്കറ്റ് കട്ട് ചെയ്ത ഭാഗം ഒന്ന് കറക്റ്റ് ലെവലൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ സൈഡിലെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് നീക്കി താഴെ വരെ അടയാളപ്പെടുത്തുക. ഇത് സൈഡ് ഭാഗമാണ് കേട്ടോ പറയുന്നത്. സൈഡ് പോർഷനിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തതിനേക്കാൾ 1.5 ഇഞ്ച് പുറത്തേക്ക് നീക്കി അടയാളപ്പെടുത്തുക, അത് താഴെ വരെ അടയാളപ്പെടുത്തുക.
ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തിയില്ലേ, ആ ഭാഗത്തുനിന്ന് സൈഡിലേക്ക് പോക്കറ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. കർവ് ഒന്നും ചെയ്യേണ്ട, സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. ഒരു ചരിവ് വേണമെന്നുള്ളൂ, ഒരിക്കലും കർവ് ചെയ്ത് വരയ്ക്കരുത്. കറക്റ്റാണ്, നമ്മൾ സൈഡ് പോർഷൻ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ചേരുന്ന രീതിയിൽ ചരിച്ച് വരയ്ക്കുക. അതിനുശേഷം ക്രോച്ചിൻ്റെ ഭാഗത്ത് 2.5 ഇഞ്ചാണ് ഞാനിവിടെ കൂടുതൽ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. എന്നിട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റ് ലെവലായിട്ട് നേരെ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയുമോ, നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും യു പോലെയൊന്നും വരയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ചരിച്ചൊന്നൊരു വര ഒന്ന് കൊടുക്കുക. ആ ക്രോച്ചിൻ്റെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് കൊടുക്കുക എന്ന് മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഇങ്ങനെ കുടിച്ചൊരു യു പോലെയൊന്നും വരച്ച് വയ്ക്കരുത്, കാരണം അത് ബാക്കിൽ നമ്മൾ കൂടുതൽ 2 ഇഞ്ച് കൂടുതൽ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഭംഗിയല്ല. ചെയ്ത് നോക്കുമ്പോൾ അറിയാം, നമ്മൾ ഞാൻ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ആദ്യമൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നത്, ഒരിക്കലും യു പോലെ വരച്ച് വയ്ക്കരുത്. ആ നമ്മൾ ഈ 2.5 ഇഞ്ച് നീക്കി ഇടപെടുത്തിയില്ലേ ക്രോച്ചിൻ്റെ ബാക്ക് പോർഷൻ, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. ഈ 2 ഇഞ്ച് മുകളിലേക്ക് ഇടപെടുത്തിയ ഭാഗത്തേക്ക് ചേരുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക കേട്ടോ, കമൻറ്റ് ബോക്സ് വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് ചോദിക്കുക. ഇനി നമ്മളെ മുട്ടിൻ്റെ ഭാഗം ഇടപെടുത്തിയില്ലേ, ആ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് നീക്കി പുറത്തേക്ക് ഇടപെടുത്തണം. ഇത് നമ്മുടെ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് 1.5 ഇഞ്ച് നീക്കി ഇടപെടുത്തി അതേപോലെ തന്നെ കുറച്ച് കൂട്ടി കൂട്ടി വന്ന് ആ ക്രോച്ചിൻ്റെ ഭാഗം വരെ കൂട്ടി വരിക. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ മുട്ടിൻ്റെ ഭാഗം ഇടപെടുത്തുമ്പോൾ മുകളിലേക്ക് വരുന്നേരം ഒരേ പോയിന്റ് പോയിന്റ് കൂട്ടി കൂട്ടി വന്നാൽ മതി. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് 2.5 കറക്റ്റ് ലെവലായിട്ട് കിട്ടും. അതേപോലെ തന്നെ താഴെ 1 ഇഞ്ച് എടുക്കുക, എന്നിട്ട് മുകളിലേക്ക് ഇടപെടുത്തുമ്പോൾ അതനുസരിച്ച് ഒരേ പോയിന്റ് കൂട്ടി 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 വന്ന് നമ്മൾ ആ മുട്ടിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും 1.5 ഇഞ്ച് കറക്റ്റ് ലെവലായി നമുക്ക് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ പാൻറ്റിൻ്റെ തുണി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അലാസ്റ്റിക് മോഡലല്ല, എന്നുവെച്ചാൽ വലിയില്ല. നമ്മൾ മുട്ടൊക്കെ മടക്കുമ്പോൾ ഒരിക്കലും വലിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്ട്രാ അളവൊക്കെ എടുക്കുന്നത് നമ്മൾ എടുത്തിരിക്കണം, ഉറപ്പായിട്ട് എടുത്തിരിക്കണം കേട്ടോ. നമുക്കാദ്യം സൈഡ് പോർഷനിലും തുടങ്ങാം. നമ്മൾ നീക്കി ഇടപെടുത്തി 1.5 ഇഞ്ച് നീക്കി ഇടപെടുത്തിയ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തി ആ ഭാഗത്ത് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അടിഭാഗം നമ്മൾ ഒരിക്കലും ഇറക്കമൊന്നും നമ്മൾ ഒരിക്കലും കൂട്ടിയിട്ടില്ല. താഴത്തേക്കൊന്നും നമ്മൾ അടയാളപ്പെടുത്തിയാൽ ഇറക്കത്തിൻ്റെ ഭാഗത്തൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല, അത് കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഈ 2 സൈഡും മുകളിലേക്ക് ആ ക്രോച്ചിൻ്റെ ഭാഗത്തും ആണ് കൂട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൂട്ടിയെടുത്തേക്കുന്ന ഭാഗത്ത് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പട്ട വെച്ച് ഫ്രണ്ടിൽ പട്ട വെച്ചും ബാക്കിൽ അലാസ്റ്റിക് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കട്ട് ചെയ്ത ശേഷം നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഭാഗത്തുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ആ ഭാഗം രണ്ടും കൂടി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി കറക്റ്റായിട്ട് വയ്ക്കുമ്പോൾ ക്രോച്ചിൻ്റെ ഭാഗത്ത് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ആ ഏറ്റക്കുറച്ചിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. കാരണം നമ്മളിവിടെ കൂടുതൽ എക്സ്ട്രയൊക്കെ എടുത്തേക്കണോണ്ട് അവിടെ ഒരു ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വരാൻ വഴിയുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു ഫ്രില്ല് വരും, ബാക്കി പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സിബ് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കിടന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റെങ്കിലും ചെയ്യണേ. പിന്നെ അടുത്ത വീഡിയോ ഞാൻ കോളർ എങ്ങനെ അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യണമെന്നൊരു വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതും നിങ്ങൾ കാണണം കേട്ടോ. താങ്ക് യു.